स्तपकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। लज्जापटावृते नित्यं शारदे ज्ञानदायिके पापेभ्यो न सदा रक्षकृपामयि नमोऽस्तु ते। नमः श्रीयतिराजाय विवेकानन्दसूरये सत्यसुखस्वरूपाय स्वामिने तापहारिणे। നമ്മൾ കഴിഞ്ഞ ദിവസം വിശ്വനാഥ ഉപാധ്യായൻ, ക്യാപ്റ്റൻ എന്ന് ഭഗവാൻ വിളിക്കുന്ന വിശ്വനാഥ ഉപാധ്യായൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ വിശ്വനാഥ ഉപാധ്യായൻ നേപ്പാൾ രാജാവിൻ്റെ അംബാസഡറായി കൽക്കട്ടയിൽ വലിയൊരു നിലയിലേക്ക് വന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇദ്ദേഹം നരേന്ദ്രൻ്റെ സ്വാമിജിയുടെ നരേന്ദ്രൻ്റെ അച്ഛൻ്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം നരേന്ദ്രൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കൽക്കട്ടയിലെ പ്രമുഖരായ എല്ലാ വ്യക്തികളുമായിട്ടും വളരെയധികം ബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വിശ്വനാഥ ഉപാധ്യായനും അവിടെ സ്വാമിജിയുടെ വീട്ടിൽ വളരെ നിത്യ സന്ദർശകനായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അത്തരത്തിലുള്ളൊരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ നരേന്ദ്രനെയും വിളിച്ചുകൊണ്ട് പോകും. ഇവരൊരുമിച്ചാണ് പോകാറ്. നരേന്ദ്രൻ അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നരേന്ദ്രനെയും കൂടെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ചില സന്ദർഭങ്ങളിൽ വിശ്വനാഥ ഉപാധ്യായനോടൊപ്പമാണ് നരേന്ദ്രനും ദക്ഷിണേശ്വരത്ത് പോകുന്നത്. അപ്പോൾ അന്ന് നരേന്ദ്രൻ ബി എക്ക് പഠിക്കുന്ന സമയമാണ്. ബി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരൊരുമിച്ച് പോകുന്നത്. ഈ വിശ്വനാഥ ഉപാധ്യായൻ രാജപ്രതിനിധി അല്ലെങ്കിൽ നേപ്പാൾ രാജാവിൻ്റെ അംബാസഡറാണ് എന്നൊക്കെ ഉള്ള നിലകളുണ്ടെങ്കിൽ പോലും അദ്ദേഹം അഗാധമായ ഒരു പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. ഈശ്വര കാര്യങ്ങളെ സംബന്ധിച്ചും ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഒക്കെ അഗാധമായ പാണ്ഡിത്യം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയത്. അപ്പോൾ ഭഗവാൻ പറയുന്ന പല ഉദാഹരണങ്ങളും അത് ഓർത്ത് വെക്കും. ഭഗവാൻ്റെ പല ഉദാഹരണങ്ങൾ അത് ഭഗവാൻ ദിവസേനയുള്ള ഭക്തന്മാരുമായിട്ടിരുന്ന് സംഭാഷണം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ ഇതെല്ലാം മനഃപ്പാഠമാക്കി വെക്കുക എന്നുള്ളത് വിശ്വനാഥ ഉപാധ്യായൻ്റെ ഒരു ശീലമായിരുന്നു. കാരണം അദ്ദേഹം ഈ ഉദാഹരണങ്ങളാണ് പലയിടത്തും ചെന്ന് ആളുകളുമായിട്ട് ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭഗവാൻ പറയുന്ന ഉദാഹരണങ്ങളാണ് വിശ്വനാഥ ഉപാധ്യായൻ അവിടെയൊക്കെ പറയാറ് പതിവ്. അത് മാത്രമല്ല ഭഗവാൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞ ഉദാഹരണം ഭഗവാനോട് പറയും. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഭഗവാൻ ഈ ഭഗവാനും വിശ്വനാഥ ഉപാധ്യായനും തമ്മിലുള്ള ഒരു സംഭാഷണ രീതി എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ പറയുന്ന ഉദാഹരണങ്ങൾ മുൻപ് പറഞ്ഞ ഉദാഹരണങ്ങൾ ഭഗവാൻ സംസാരിക്കുന്നതിനിടയിൽ സന്ദർഭികമായി വിശ്വനാഥ ഉപാധ്യായൻ എടുത്തങ്ങ് പ്രയോഗിക്കും. അപ്പോൾ ഭഗവാൻ അതിനകത്തൊരു ചെറിയ കുസൃതി കാണിക്കും. ഭഗവാൻ അപ്പോൾ മുൻകൂട്ടി പറഞ്ഞ കാര്യത്തെ ഒന്ന് മാറ്റിക്കളയും, എന്നിട്ട് പുതിയൊരു ചോദ്യം ഉന്നയിക്കും. ഈ തരത്തിൽ ഇവർ തമ്മിലുള്ള ഒരു സംവാദം, അല്ല വളരെ രസകരമായ സംവാദം, ദക്ഷിണേശ്വരത്ത് മുറിയിൽ ഭഗവാന്റെ മുറിയിൽ നടക്കുന്ന സത്സംഗത്തിൽ ഇത്തരം സംവാദങ്ങൾ പതിവാണ്, രസകരമായ സംവാദം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനോട് ഒരു കീർത്തനം പാടാൻ പറഞ്ഞു. ഇവരൊരുമിച്ച് വന്നപ്പോഴാണ് നരേന്ദ്രനോട് കീർത്തനം പാടാനായിട്ട് പറഞ്ഞു. അപ്പോൾ മുറിയുടെ മൂലയിൽ തൂക്കിയിട്ടിരിക്കുന്ന തമ്പുരു എടുത്ത് ശ്രുതി ശരിയാക്കുകയായിരുന്നു നരേന്ദ്രൻ. ആ മുറിയുടെ സൈഡിൽ വെച്ചിരുന്ന തമ്പുരു എടുത്ത് ശ്രുതി ശരിയാക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടും അന്ന് ശ്രുതി ശരിയാവുന്നില്ല. ഇപ്പോൾ തമ്പുരുവിൽ ശബ്ദമേ വരുന്നില്ല, അതാണ് പ്രശ്നം. തമ്പുരു ശബ്ദിക്കുന്നു പോലുമില്ല. ശ്രുതി ശരിയാകുന്നില്ലെന്ന് മാത്രമല്ല തമ്പുരു ശബ്ദിക്കുന്നില്ല. അപ്പം ഇതെന്ത് പറ്റി എന്നുള്ള ഒരു ഇതിൽ എല്ലാവരും വളരെ വിഷമിച്ചു പോയി. കാര്യം ഭഗവാൻ കീർത്തനം ആലപിക്കാൻ പറഞ്ഞ സന്ദർഭമാണ്, തമ്പുരുവാണെങ്കിൽ ശബ്ദിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു എല്ലാവരും ഒന്ന് വല്ലാത്ത സംഘർഷാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തെ ഒന്ന് അയവ് വരുത്താനായിട്ട് വിശ്വനാഥ ഉപാധ്യായൻ ഭഗവാൻ എടുത്ത ഒരു ഉദാഹരണത്തെ ഇവിടെ അങ്ങ് തമാശയ്ക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു. അതിതായിരുന്നു വിശ്വനാഥ ഉപാധ്യായൻ പറഞ്ഞത്, ആ തമ്പുരു പൂർണ്ണമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങ് ചിരിച്ചു, ഭഗവാനും ചിരിച്ചു പോയി ആ സങ്കടം. കാര്യം
ഭഗവാൻ പണ്ട് കുടത്തിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ ശബ്ദം കിട്ടില്ല, അതായത് പൂർണ്ണമായ ഒരു വസ്തു പിന്നെ ശബ്ദിക്കില്ല എന്ന് ഭഗവാൻ പണ്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്പുരു പൂർണ്ണമായിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി അത് ശബ്ദിക്കാൻ പോകുന്നില്ല എന്ന് വളരെ രസകരമായ രീതിയിൽ വിശ്വനാഥ ഉപാധ്യായൻ ഒരു തമാശ പറഞ്ഞ് വലിയൊരു ഒരു ചിരി വളർത്തി അവിടെ. പക്ഷെ അപ്പോഴാണ് ക്യാപ്റ്റനോട് ശ്രീരാമകൃഷ്ണദേവൻ ഒരു മറുചോദ്യം ചോദിച്ചത്. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്, ആ ഉടനെ അതിനൊരു മറുചോദ്യം ചോദിച്ച് പതുക്കെ ക്യാപ്റ്റൻ്റെ ഒരു രസകരമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പൂർണ്ണമായിരിക്കുന്നതെല്ലാം ശബ്ദിക്കാത്തതാണ് എന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ നാരദൻ്റെ കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചു. ഈ നാരദൻ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അപ്പോൾ നാരദൻ പൂർണ്ണനല്ലേ എന്നായിരുന്നു ഭഗവാനൊരു ചോദ്യം. ആലോചിച്ചു, വളരെ രസകരമാണ് ഭഗവാൻ്റെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ തമാശ പറയുമ്പോൾ ആ തമാശ പൂർണ്ണമായി നമുക്ക് അതിനെ ആ തമാശയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ അപകടം പറ്റും. അപ്പോൾ നാരദൻ്റെ കാര്യത്തിൽ എന്താണ് കാര്യം എന്ന് വിശ്വനാഥ ഉപാധ്യായൻ്റെ അടുത്ത് ഭഗവാൻ ചോദിച്ചു. നാരദൻ സദാ തമ്പൂരു മീട്ടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ നാരദൻ പൂർണ്ണനല്ലേ എന്നായിരുന്നു ആ ചോദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ വിശ്വനാഥ ഉപാധ്യായൻ്റെ പാണ്ഡിത്യത്തെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഇത് ഈ നമ്മളീ ഒരു ചില കാര്യങ്ങൾ ചിലരെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ, അവരുടെ ആ പാണ്ഡിത്യത്തെ അസസ് ചെയ്യുമ്പം ചിലപ്പോൾ നമ്മൾക്ക് ആ പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് വരും, നമുക്ക് പല തെറ്റുകളും സംഭവിക്കാം. കാര്യം ആ പാണ്ഡിത്യത്തിൻ്റെ അളവ് എത്രമാത്രമാണ് എന്ന് അളക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊരു ചെറിയ ഉദാഹരണം, ഒരു ചെറിയ കഥ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കഥ ഓർമ്മ വന്നത് പറയുകയാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളിയിലെ അഗ്രഗണ്യനാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായർ തൃപ്പൂണിത്തുറ ഒരു കഥകളി കംസവധം കഥകളിക്ക് വേണ്ടി കലാമണ്ഡലം കൃഷ്ണൻ നായരെയാണ് വിളിച്ചത്. പ്രധാന വേഷം കംസൻ, കംസൻ്റെ വേഷം കൃഷ്ണൻ നായരാണ് എന്ന് അനൗൺസും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃഷ്ണൻ നായർക്കൊരു കുഴപ്പമുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുള്ളത് കൊണ്ട് സമയത്തൊക്കെ വന്ന് ചേരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വന്നാൽ തന്നെ വേഷം കെട്ടാനൊക്കെ ആ വേഷം കെട്ടുന്നതിന് വേണ്ടി ഇരുന്ന് കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ എന്തോ വൈകിപ്പോയി ഈ കൃഷ്ണൻ നായർ കഥകളിപ്പരയിലെത്തുമ്പോഴേക്കും അല്പം വൈകി. അപ്പം ഇത് സംഘാടകർക്ക് വലിയൊരു രോഷമുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇത് ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് പഠിപ്പിക്കണം എന്ന തീരുമാനത്തിൽ സംഘാടകർ ഉടൻ തന്നെ കംസവേഷം വേറൊരു നടന് കൈമാറിക്കൊടുത്തു, കൃഷ്ണൻ നായർക്ക് കൊടുത്തില്ല. അപ്പോൾ കൃഷ്ണൻ നായർ ഇതെല്ലാം കഴിഞ്ഞ് വേഷം കെട്ടാനായിട്ട് ആ കളിക്കോപ്പിൻ്റെ ആ പുരയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അങ്ങക്ക് കംസത്തിൻ്റെ അല്ല, കംസൻ്റെ വേഷത്തിന് മറ്റൊരാൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്, അത് താങ്കൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കുവലയ പീഠം, അതായത് കംസൻ്റെ ആന, കുവലയ പീഠത്തിൻ്റെ ആനക്കാരനായിട്ട് അഭിനയിക്കാനാണെന്ന്. അപ്പോൾ മറ്റുള്ളവർ കൃഷ്ണൻ നായർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ, കാര്യം കുവലയ പീഠത്തിൻ്റെ ആനക്കാരൻ എന്ന് പറയുന്ന കഥാപാത്രം കംസൻ്റെ അടുത്തേക്ക് കംസൻ വിളിക്കുമ്പോൾ വന്ന് റാൻ എന്ന് മൂളിയിട്ട് പോകുന്ന ഒറ്റ രംഗമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മഹാരഥനായ ഒരു കഥകളി നടനെ കംസൻ്റെ ആനക്കാരനായിട്ട് നിയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് സംഘാടകരിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്. പക്ഷേ കൃഷ്ണൻ നായർ ഒരു അക്ഷരം മിണ്ടിയില്ല, വേഷം കെട്ടാനായിട്ട് കിടന്നു കൊടുത്തു. വേഷം കെട്ടി കംസൻ്റെ ആനക്കാരനായിട്ട് വേഷം കെട്ടി കംസൻ്റെ അടുത്ത് കംസൻ വിളിക്കുമ്പോൾ ചെല്ലുന്ന രംഗമാണ് അത് കഴിഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഈ കൃഷ്ണൻ നായർ അവിടെ ചെല്ലുന്നു, അപ്പോൾ ആനക്കാരൻ്റെ രൂപത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ കംസൻ ആനക്കാരനോട് നിർദ്ദേശിക്കുകയാണ്, കൃഷ്ണൻ ഇത് കൊട്ടാരവാതുക്കൽ എത്തുമ്പോൾ തന്നെ ഈ കുവലവ്യാപീഠം എന്ന ആനയെ കൊണ്ട് കൃഷ്ണനെ കുത്തിക്കൊല്ലണം, ആ കൊമ്പ് കൊണ്ട് കുത്തി കൃഷ്ണനെ കൊല്ലണം, ഇതാണ് കംസൻ നിയോഗിച്ചിരിക്കുന്ന ജോലി. അതിൻ്റെ ജോലി ചെയ്യേണ്ടത് ഈ ആനക്കാരൻ്റെ ജോലിയാണ്, ആനയെ ഇളക്കി വിട്ട് കൃഷ്ണനെ കുത്തിക്കൊല്ലണം, ഇതാണ് മാറു പിളർക്കണം എന്നാണ് പറഞ്ഞത്. ആ കൊമ്പ് കൊണ്ട് കുവലയ പീഠത്തിൻ്റെ കൊമ്പ് കൊണ്ട് കൃഷ്ണൻ്റെ മാറു പിളർക്കണം എന്ന് പറയുക. അപ്പോൾ സാധാരണഗതിയിൽ ഈ കഥാപാത്രം ഇത് കേട്ടിട്ട് തിരിച്ചു പോകുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ കൃഷ്ണൻ നായരാണ് വേഷം കെട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് കൃഷ്ണൻ നായർ കംസനോട് മറിച്ചൊരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ എങ്ങനെ കൊല്ലാൻ പറ്റും? അതിന് ആ കൃഷ്ണൻ്റെ ഈശ്വരീയ ഭാവത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് കംസൻ അങ്ങ് അത് മനോധർമ്മമാടുക എന്നുള്ള സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. കംസൻ്റെ മുമ്പിൽ
കുബലയപീഠത്തിൻ്റെ ആനക്കാരൻ മനോധർമ്മമാടാൻ തുടങ്ങി. ഇതോടുകൂടി കംസൻ പതറിപ്പോയി. കാര്യം ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ കാണികൾ കൂവും. കംസൻ, ഈ ആനക്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കംസൻ പതറി പതറി പതറി. അവസാനം അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ കംസൻ വേദി വിട്ട് അണിയറയിലേക്ക് മാറുകയും കൃഷ്ണനായുടെ കാൽക്കൽ നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. ഇതാണ് നമ്മൾ ഈ പണ്ഡിതന്മാരെ ആയിട്ടുള്ള സംവാദങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യത്തിൻ്റെ അളവ് കാണിക്കുന്നതിൻ്റെ ഒരു ചെറിയ കഥയാണിത്. അപ്പം ഇവിടെ വിശ്വനാഥ ഉപാധ്യായനോട് ഈ പാണ്ഡിത്യത്തിൻ്റെ ഒരളവ് ഭഗവാന് വേണ്ടിയിട്ടല്ല, മറിച്ച് അവിടെ കൂടിയിരുന്നവരെ ബോധ്യപ്പെടുത്തണം വിശ്വനാഥ ഉപാധ്യായൻ്റെ പാണ്ഡിത്യം എത്രമാത്രം ഉയർന്നതാണ് എന്ന്. അവിടെ കൂടിയിരുന്നവരെ ബോധ്യപ്പെടുത്താൻ ഭഗവാൻ ഉപയോഗിച്ച ഒരു സന്ദർഭമാണിത്. അതായത് ഈ വിശ്വനാഥ ഉപാധ്യായൻ പറഞ്ഞ പോലെ ആ കുടത്തിലെ വെള്ളം അല്ലെങ്കിൽ തമ്പുരു നിറഞ്ഞതുകൊണ്ടാണ് ശബ്ദം നിന്ന് പോയതെന്നുള്ള തമാശ എത്രമാത്രമാണ് വിശ്വനാഥ ഉപാധ്യായൻ വെറുമൊരു തമാശയല്ല പറഞ്ഞത്, അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യത്തെ കൂടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അടുത്ത ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: നാരദാദികൾ എന്തുകൊണ്ട് തമ്പുരു മീട്ടി എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വനാഥ ഉപാധ്യായൻ ഉത്തരം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നാരദാദികൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നു വെച്ചാൽ പരദുഃഖം കൊണ്ട് സദാ കാതരരായിരിക്കുന്നു, അതിനാലാണ്. കാര്യം അവർ പരദുഃഖം കൊണ്ട്, നാരദാദികളുടെ ഏറ്റവും, നാരദാദികൾ മഹർഷിമാർ മുനിമാരുടെ ആ എപ്പോഴുമുള്ള ശ്രദ്ധ പരദുഃഖം ആലോചിച്ച് കാതരായിരിക്കുന്നവരാണവർ. ആ ദുഃഖം അറിഞ്ഞ് ഈശ്വരൻ്റെ അടുത്ത് ചെന്ന്, മഹാവിഷ്ണുവിൻ്റെ അടുത്തായാലും പരമശിവൻ്റെ അടുത്തായാലും ബ്രഹ്മാവിൻ്റെ അടുത്തായാലും ഒക്കെ ചെന്ന് ഈ ദുഃഖം ബോധ്യപ്പെടുത്തുന്ന ജോലിയാണ് നാരദൻ പോലെയുള്ള നാരദൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓരോരുത്തർ ഈ സഞ്ചാരത്തിനിടയിൽ ഭൂമിയിലും ഈ മൂന്ന് ലോകങ്ങളിലും കാണുന്ന കാഴ്ചകളും ആ പരദുഃഖം സ്വയം ഏറ്റെടുത്തിട്ട് അതെല്ലാം പരമാത്മാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിനൊക്കെ പരിഹാരം കാണുന്ന ജോലിയാണ് നാരദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാരദൻ എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വനാഥ ഉപാധ്യായൻ പറഞ്ഞു. പക്ഷേ ഭഗവാൻ വിട്ടില്ല അവിടെ, ആ ഉത്തരം കൊണ്ട് ഭഗവാൻ വിട്ടില്ല. ശ്രീരാമകൃഷ്ണദേവൻ ഈ ഉത്തരത്തെ കുറേ കൂടെ വിശദീകരിച്ചു കൊടുത്തു അവിടെ വെച്ച്. എന്താണ് പറഞ്ഞത്? അതെ, അവർ അതായത് നാരദാദികളും ശുഗദേവനും എല്ലാം ചെയ്യുന്നത് സമാധിക്കു ശേഷം ആ അവസ്ഥയിൽ നിന്നവർ താഴേക്കിറങ്ങി വരുന്നത് പരഹിതം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. സമാധി അവസ്ഥയിലെത്തിയ ശേഷം തിരിച്ച് അവർ താഴേക്കിറങ്ങി വരുന്നത് പരഹിതം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ വ്യംഗ്യമായി അവതരിപ്പിച്ചത് അവതാര ഉദ്ദേശത്തെക്കുറിച്ചാണ്, തൻ്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ചുകൂടിയാണ്. അതാണ് ഭഗവാൻ അത് ഉപയോഗിച്ചത്. കാരണം ഭഗവാൻ ഏത് സമയത്തും പെട്ടെന്ന് ഒരു സമാധി അവസ്ഥയിലേക്ക് ഉയരും. പെട്ടെന്ന് അത് കഴിഞ്ഞ് താഴേക്കിറങ്ങി വരുന്നത് ഈ പരദുഃഖം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പരഹിതം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ സമാധി അവസ്ഥയിൽ തന്നെ അങ്ങ് തുടർന്ന് പോകുമായിരുന്നു. അത് ചെയ്യാതിരിക്കാൻ അവതാരങ്ങൾ ചെയ്യുന്നത്, അവർ തിരിച്ചിറങ്ങി വരുന്നത് ഈ പരദുഃഖം, നമ്മുടെ എല്ലാം ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ സമാധി അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ തരത്തിലാണ് ഈ സൂചനയെ സാക്ഷാത്കരിക്കുന്നതായിരുന്നു തുടർന്നുള്ളൊരു ദൃശ്യം. ഇങ്ങനെ ഈ സൂചന ഭഗവാൻ പറഞ്ഞല്ലോ, ഞാൻ അവതാരം ആയിരിക്കുന്നത് ഈ പരദുഃഖം തീർക്കാനായിട്ട് സമാധിയാവസ്ഥയിൽ നിന്ന് താഴേക്കിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഈ സൂചനയെ സാക്ഷാത്കരിക്കുന്നതാണ് തൊട്ടടുത്ത ദൃശ്യം, നമുക്ക് അവിടെ കാണാൻ പറ്റും വചനാമൃതത്തിൽ. നരേന്ദ്രൻ്റെ ശ്രുതി ശരിയാക്കി ഗാനം ആലാപിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഗംഭീരമായ സമാധിയിലേക്ക് ആണ്ടുപോയി. കിഴക്കോട്ട് മുഖവുമായി കൈകൂപ്പി അങ്ങനെ ഇരിക്കുകയാണ്. ശരീരം ഇങ്ങനെ നിവർന്നു തന്നെ ഇരിക്കുകയാണ്. ആനന്ദമയമായ സൗന്ദര്യ സാഗരത്തിൽ നിമഗ്നനായിരിക്കുന്നു എന്നാണ് മാസ്റ്റർ മഹാശയൻ ആ രംഗത്തെ വിശേഷിപ്പിച്ചത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ വചനാമൃതത്തിലുള്ള വാക്കുകളാണ്. ബാഹ്യബോധം തീരെയില്ല, ശ്വാസം ഉണ്ടോ ഇല്ലയോ എന്തോ, നിഷ്പന്ദം, അത് കഴിഞ്ഞുള്ള വാക്കാണ്. ചിത്രാർപ്പിതം പോലെ, നിശ്ചല ചിത്രം പോലെ, ചിത്രാർപ്പിതം പോലെ, നിമേഷശൂന്യനായി. ആ ഇരിപ്പിനെ, ഭഗവാന്റെ ആ ഇരിപ്പിനെ മാസ്റ്റർ മഹാശയൻ വിശേഷിപ്പിക്കുകയാണ്. ഈ ലോകം വെടിഞ്ഞ് വേറെങ്ങോ പോയി എന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാവും. ഭഗവാന്റെ ആ സമാധി അവസ്ഥ
ഈ ലോകം വെടിഞ്ഞെങ്ങോ പോയി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഭഗവാൻ സമാധിയിൽ നിന്നോ പെട്ടെന്ന് അങ്ങ് ഉണർന്നു. അപ്പോഴേക്കും നരേന്ദ്രൻ മുറി വിട്ട് പുറത്തു പോയി കഴിഞ്ഞിരുന്നു. അല്ലെ, അദ്ദേഹം ഇതിനിടയിൽ പാട്ട് നിർത്തി തിരിച്ചു ആ വെളിയിലേക്ക് ഇറങ്ങി ഹസ്രയുടെ അടുത്തേക്ക് കണ്ടാണ് പോയത്. നരേന്ദ്രൻ പുറത്തേക്ക് പോയി. എന്നാൽ മറ്റുള്ളവരെല്ലാം വളരെ ഔത്സ്യക്കത്തോടുകൂടി ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നരേന്ദ്രൻ മാത്രം കീർത്തനം പാടിയിട്ട് തമ്പുരു വെറുതെ തറയിലേക്ക് അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോയി. ആ തറയിൽ അതങ്ങ് ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഭക്തന്മാർ ഔത്സ്യക്കത്തോടെ ഇത് ഭഗവാനെ തന്നെ നോക്കിയിരിക്കുന്ന ഭക്തന്മാർ ഭഗവാൻ ഇതെന്തു പറയും എന്നുള്ള ഒരു അവസ്ഥയിലായി. കാര്യം നരേന്ദ്രൻ ഇങ്ങനെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഭഗവാൻ ഇനി എന്തെങ്കിലും അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുമോ എന്ന് ഇങ്ങനെ അറിയാനായിട്ട് അവരതേ ഇരിപ്പങ്ങ് തുടരുകയാണ്. നരേന്ദ്രൻ പുറത്ത് വരാന്തയിൽ ഹസ്രയുമായിട്ട് സംസാരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. അത് വചനാമൃതത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ക്യാപ്റ്റനെ നോക്കിയിട്ട് ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ്റെ ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. കാരണം ക്യാപ്റ്റൻ പിന്നീട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ എപ്പോഴും ഈ ചെറുപ്പക്കാരെയൊക്കെ സംശയമാണ്. കാരണം ഇവരൊന്നും ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ക്യാപ്റ്റൻ എപ്പോഴും. നരേന്ദ്രൻ്റെ കാര്യത്തിലൊക്കെ അതുണ്ട്, ക്യാപ്റ്റൻ അത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം, ക്യാപ്റ്റൻ്റെ മനസ്സിലെ ചിന്ത ഇപ്പോഴെന്താണെന്ന് മനസ്സിലായി. കാര്യം ഇവരെ ഒന്നും ഇങ്ങനെ അടുപ്പിക്കാൻ കൊള്ളൂല, അത് ക്യാപ്റ്റൻ പറയാറുണ്ട്, പറയുന്നുണ്ട്. ഇനിയും കേൾക്കാം നമുക്കത്. ഇവരെയൊന്നും അടുപ്പിക്കരുത്, ഇവരൊന്നും ശരിയല്ല, ഇവരൊക്കെ ഇംഗ്ലീഷും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്, കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഹസ്ര മാത്രമേ ഉള്ളൂ എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഹസ്രയിൽ എത്രമാത്രമാണ് ഹസ്ര ക്യാപ്റ്റനെ എത്രമാത്രമാണ് വശീകരിച്ചതെന്ന് ഇത് പറയുന്നുണ്ട് ഇതിനകത്ത് പിന്നീട്. അപ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ ഔത്സുക്യത്തോടെ നോക്കിയിരിക്കുകയാണ്, ഭഗവാൻ ഈ കാര്യം ഈ രംഗം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് നോക്കിയിരിക്കുക. അപ്പോൾ ഭഗവാൻ നരേന്ദ്രനെ ഉദ്ദേശിച്ച് ക്യാപ്റ്റനോട് പറഞ്ഞു, തീ കൊളുത്തിക്കഴിഞ്ഞു, ഇനി ഇരുന്നാലെന്ത്, ഇരുന്നില്ലെങ്കിൽ എന്ത്. ആലോചിച്ച് നോക്കി എത്ര കൃത്യമായി, തീ കൊളുത്തിക്കഴിഞ്ഞു, ഇനി അവനിവിടെ ഇരുന്നാലെന്ത്, ഇരുന്നില്ലെങ്കിൽ എന്ത്. അത് എത്ര രസകരമായിട്ടാണ് ഭഗവാൻ ആ ക്യാപ്റ്റൻ്റെ ഉള്ളിലെ ചിന്തയെ മാറ്റിക്കളഞ്ഞത്. ഭഗവാൻ ഈ പറഞ്ഞതിനർത്ഥം തന്നെ, നമ്മൾ ഓരോരുത്തരും ചിദാനന്ദം എന്നിലുണ്ട് എന്ന് ഭാവന ചെയ്യണം. ഭഗവാൻ പറഞ്ഞതാണ്, നമ്മൾ ഓരോരുത്തരും ചിദാനന്ദം നമ്മിലുണ്ട് എന്ന് ഭാവന ചെയ്യണം. അതുകൊണ്ടുള്ള ഗുണം എന്താണ്, അതോടെ വിഷയാസക്തി കുറയും, ഈശ്വര വിചാരം കൂടും. അതാണ് അതിനകത്തെ വ്യത്യാസം. അപ്പം നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം, നമ്മൾ ചിദാനന്ദമാണ്. അപ്പം നമുക്ക് വിഷയാസക്തി വരില്ല സ്വാഭാവികമായിട്ട്. അതിന് ക്യാപ്റ്റൻ ഒരു വിശദീകരണം നൽകി. ഭഗവാൻ മുമ്പ് പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം എപ്പോഴും ഭഗവാൻ ഇരിക്കെ തന്നെ ഭഗവാൻ പറയുന്ന വിശേഷം നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ഉദാഹരണം തന്നെ ക്യാപ്റ്റൻ എടുത്ത് അങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പം കൽക്കത്തയിലെ വീട്ടിലേക്ക് അടുക്കും തോറും കാശിയിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. കൽക്കട്ടയിലെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ കാശിയിലേക്കുള്ള കാശിയിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ കാശിയിലേക്കാണ് പോകുന്നതെങ്കിലോ വീട്ടിൽ നിന്ന് അകലാൻ തുടങ്ങും. ഇതാണ് ഒരു ചിദാനന്ദത്തിൽ മുഴുകുന്ന ഭക്തൻ്റെ അവസ്ഥാവിശേഷം. ഈശ്വരനോട് അടുക്കുംതോറും ഭാവവും ഭക്തിയും വർദ്ധിക്കുന്നു. ഈശ്വരനോട് എത്രമാത്രമാണ് നമ്മൾ അടുത്തു നിൽക്കുന്നത് എന്ന് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. കാശിയിലേക്ക് നമ്മൾ പോകണമോ വേണ്ടയോ എന്ന് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അല്ലാതെ ഈശ്വരൻ കാശി വിശ്വനാഥം വിചാരിച്ചാൽ നമ്മൾ കാശിയിലെത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഭഗവാൻ വിചാരിക്കണം, പക്ഷെ നമ്മളാണത് ആ ആഗ്രഹം. കാശി വിശ്വനാഥനോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രണയം, നമ്മുടെ ആ ആരാധന, അത് നമ്മിൽ എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോഴാണ് കാശി നമുക്ക് അടുത്തേക്ക് എത്തുക, നമ്മുടെ വീട് നമ്മിൽ നിന്ന് അകലുകയും ചെയ്യും. അപ്പം ഇതാണ് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്നത്. അത് എന്നിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു ഭഗവാൻ. ഈ ക്യാപ്റ്റനെ സംബന്ധിച്ച് ഭഗവാന്റെ ആ ഒരു അവസ്ഥയൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിൽ കൂടെ കൂടെ ഭഗവാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞത്, ക്യാപ്റ്റൻ പൂജ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ അതേ ആൾ തന്നെ. അപ്പോൾ ക്യാപ്റ്റനോടാണ് ഈ തർക്കം വരുന്നത്. ക്യാപ്റ്റൻ പൂജ ചെയ്യുമ്പോഴും പൂജ ചെയ്യാനിരിക്കുമ്പോൾ അതേ ആൾ തന്നെയാണ്. പിന്നീട് ഗവർണറുടെ ജനറലിനെ ഔദ്യോഗികമായി കാണാൻ പോകുമ്പോഴും അതേ ആൾ തന്നെയാണ്. ക്യാപ്റ്റനോടാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ ഭഗവാൻ ഈശ്വര നമ്മൾ ഓരോരുത്തരും നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഈശ്വര പൂജ ചെയ്യാനിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. നാളെ ഔദ്യോഗികമായ നമ്മുടെ പദവിക്കനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് വലിയ ഗമയോടെ നിൽക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ടിലും നമ്മൾ തന്നെയാണ്. പക്ഷേ ഇവിടെ മാറ്റം വന്നത് എന്താണ്?
ഉപാധിയാണ് മാറിയത്. ഉപാധിയാണ് മാറിയത്, ആളിന് മാറ്റമില്ല. ഈശ്വരൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്ന ആളും വിശ്വനാഥ ഉപാധ്യായൻ തന്നെ, അതേസമയം ഗവർണർ ജനറലിൻ്റെ അടുത്ത് പോയിരിക്കുന്നതും വിശ്വനാഥ ഉപാധ്യായൻ തന്നെ. അപ്പോൾ വിശ്വനാഥ ഉപാധ്യായൻ എന്ന് പറയുന്നത് രണ്ട് ഭാഗത്ത് ഒരേ ആൾ തന്നെ, പക്ഷേ മാറിയതോ ഉപാധിയാണ്. ഈ ഉപാധിയെ എങ്ങനെ മറികടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗൃഹസ്ഥ ഭക്തന്മാരുടെ പ്രശ്നം. നമ്മൾ ഉപാധിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഈ ഉപാധിയെ എങ്ങനെ, ഈശ്വരൻ ഒരു ഉപാധിയായി മാറുന്നത് എങ്ങനെ, ഈശ്വര സങ്കല്പം ഒരു ഉപാധിയായി എങ്ങനെ മാറും, നമ്മുടെ സംസാര ജീവിതത്തിലെ ഔദ്യോഗിക കർമ്മങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന അവസ്ഥയെ എങ്ങനെ നമുക്ക് ആ ഉപാധിയെ മാറ്റിക്കൊണ്ട് ഈശ്വരനാകുന്ന ഉപാധിയിലേക്ക് നമ്മുടെ മനസ്സും ചിന്തയും എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഉദാഹരണം ക്യാപ്റ്റന് നന്നെ ബോധിച്ചു. കാര്യം ക്യാപ്റ്റൻ അത് ഇഷ്ടപ്പെട്ടു. കാരണം ക്യാപ്റ്റന് അത് അനുഭവമുള്ള ആളാണ്. കാരണം ഗവർണർ ജനറലായിരിക്കുകയും നേപ്പാൾ രാജാവിൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഗവർണറുടെ അടുത്ത് പോകുമ്പോഴൊക്കെ ചെയ്യുന്ന ആ ഭാവം, ആ മനോഭാവത്തെയാണ് പിന്നീട് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും ആ മനോഭാവം മാറുന്നത് എന്ന് ക്യാപ്റ്റന് നന്നായിട്ടറിയാം. നന്നായി അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ ക്യാപ്റ്റന് വലിയ സന്തോഷം വന്നു ഈ സന്ദർഭത്തിൽ. അപ്പോൾ ക്യാപ്റ്റൻ്റെ സ്വഭാവം വളരെ നന്നായിട്ടുണ്ട്. ഭഗവാൻ അത് പലരോടും പറയാണ്. ക്യാപ്റ്റൻ ഭഗവാന് തന്നെ അറിയാം, ക്യാപ്റ്റൻ്റെ സ്വഭാവം വളരെ നല്ലതാണ്. പൂജ ചെയ്യാനിരിക്കുമ്പോൾ ശരിക്കും ഒരു ഋഷിയെപ്പോലെ കർപ്പൂരം ഒഴിയുന്നു, സുന്ദരങ്ങളായ സ്തോത്രങ്ങൾ ചൊല്ലുന്നു, പൂജ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കണ്ണൊക്കെ ഉറുമ്പ് കടിച്ച് ചുമന്ന പോലെ അങ്ങനെ കലങ്ങിയിരിക്കും. ആ പൂജയുടെ ആ ആരാധനയുടെ ആ ആരാധനാക്രമത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് കണ്ണെല്ലാം കലങ്ങി ചുവന്നിരിക്കും. കൂടാതെ സദാസമയം ഗീതയും ഭാഗവതവും വായിച്ചു കൊണ്ടേയിരിക്കും. അത് ഈശ്വര ചിന്തയിൽ നിന്ന് മാറാത്ത ഒരാളാണ് ഈ ക്യാപ്റ്റൻ. അതേസമയം അദ്ദേഹം അനുഷ്ഠിക്കുന്ന ജോലി എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ളൊരു ജോലി. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ചെലവിടാനുള്ള സമയമില്ല. സമയമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്, നമുക്ക് സമയം കിട്ടിയില്ല, തിരക്കിലായിപ്പോയി എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരാൾ ഈ പൂജാധികാര്യങ്ങളിലും ഈശ്വര ചിന്തയുടെ കാര്യത്തിലായാലും ഭാഗവതം വായിക്കുന്ന കാര്യത്തിലായാലും ഗീത വായിക്കുന്ന കാര്യത്തിലായാലും അതിനുവേണ്ടി അർപ്പിതമായി എന്തിനധികം ദക്ഷിണേശ്വരത്തേക്ക് കൃത്യമായി വന്ന് ഭഗവാനോടൊപ്പം ഇരുന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നതിനും കാണുന്ന ആ കാണിക്കുന്ന ആ ഒരു ഔത്സുക്യം, അദ്ദേഹത്തിന് അതിനുള്ള സമയമുണ്ട്, സമയം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഏറ്റവും പരമോന്നതമായൊരവസ്ഥയിലേക്ക് ഈ വിശ്വനാഥ ഉപാധ്യായനെ ഉയർത്തുന്നതെന്ന് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ഒരിക്കൽ മുഖർജി സഹോദരന്മാരായ മഹേന്ദ്ര മുഖർജിയും പ്രിയ മുഖർജി, ഇങ്ങനെ രണ്ട് പേര് വന്നു. അത് ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഭക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഈ ഭഗവാനുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എന്തൊരു ഭക്തി. അതായത് ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇവരോട് പറയുകയാണ് ക്യാപ്റ്റനെക്കുറിച്ച്, എന്തൊരു ഭക്തിയാണ്, ഒരു ചെറിയ മുണ്ടൊക്കെ കൊടുത്ത് ദീപാരാധന ചെയ്യുന്നു, ആദ്യം മൂന്ന് തിരിയുള്ള ദീപം ഒഴിയും. ക്യാപ്റ്റൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭഗവാൻ അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം മൂന്ന് തിരിയുള്ള ദീപം ഒഴിയും, പിന്നെ ഒരു തിരിയുള്ള ദീപം ഒടുവിൽ കർപ്പൂരം കത്തിച്ചൊഴിയുന്നു. അപ്പോൾ ക്രമത്തിലുള്ള ആ ദീപാരാധന ക്രമത്തിൽ തന്നെയാണ് സ്വന്തം വീട്ടിൽ ഇദ്ദേഹം ആരാധന ചെയ്യുന്നത്. ഇങ്ങനെ പൂജ ചെയ്യുന്ന ഒരു സമയത്ത്, ഈ സന്ദർഭത്തിൽ ഭഗവാൻ തന്നെ ഒരു അനുഭവം പറഞ്ഞതാണ്, ഞാൻ വിശ്വനാഥ ഉപാധ്യായൻ ഇങ്ങനെ പൂജ ചെയ്യുന്ന സമയത്തൊരിക്കൽ ഭഗവാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറി. അപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുക, ഈ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ വിശ്വനാഥ ഉപാധ്യായൻ തിരിഞ്ഞു നോക്കി. സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഭഗവാനെ കണ്ട ഉടൻ തന്നെ ചെന്ന് കാലടികളിൽ നമസ്കരിച്ച് സ്വീകരിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ സംഭവിക്കാൻ. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഭഗവാനെ കണ്ടതും ഒരു കൈകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് ഭഗവാനെ ചൂണ്ടിപ്പറഞ്ഞു, അവിടെ ഇരിക്കാൻ. ആലോചിച്ചു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഭഗവാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, കാരണം ആ പൂജാക്രമത്തിൽ എങ്ങനെയാണോ നിന്നത് അതിൽ നിന്നൊട്ടും വ്യതിചലിക്കാതെയാണ് വിശ്വനാഥ ഉപാധ്യായൻ ആ രംഗം കൈകാര്യം ചെയ്തത്. കാരണം ഈശ്വരാരാധനയിൽ ഭഗവാൻ അത് വലിയ ഇഷ്ടപ്പെട്ടു ആ കാര്യം.
കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയാം, അവിടെ ഇരിക്കാൻ പറയും. കാര്യം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്നിട്ട് കാത്തിരുന്നു വിശ്വനാഥ ഉപാധ്യായൻ്റെ പൂജ കഴിയുന്നവരെ. അപ്പോൾ പൂജാസമയത്ത് കണ്ണ് കണ്ടാലുണ്ടല്ലോ, കടന്നാൽ കുത്തിയ പോലെ ചുവന്നിരിക്കും. ഭഗവാൻ പറഞ്ഞതാണ് അന്ന് ആ ദൃശ്യം ഭഗവാൻ കാണുകയാണ്. കടന്നാൽ കുത്തിയ പോലെ ഇരിക്കും. പാട്ട് പാടാൻ ഒട്ടും അറിയില്ല, ശബ്ദം വളരെ മോശമാണ് ഇദ്ദേഹത്തിൻ്റെ, പാടാനേ അറിയില്ല. എന്നാൽ നാമജപം, നാമം ജപിക്കും, ആ നാമം ഉരുവിടും. കാളിമാതാവിൻ്റെ രൂപം പൂജാമുറിയിൽ ഇങ്ങനെ ഉയർന്ന പീഠത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാളിമാതാവിൻ്റെ ആ രൂപം സ്ഥാപിച്ചിരിക്കുന്നത് ഉയർന്ന ഒരു പീഠത്തിലാണ്. എന്നിട്ട് താഴെ ഇരുന്നാണ് പൂജ ചെയ്യുന്നത്. ക്യാപ്റ്റൻ താഴെ ഇരുന്ന് പൂജ ചെയ്യും. ക്യാപ്റ്റൻ്റെ നില ഇപ്പോൾ ശരിയായൊരു സാധകൻ്റെയാണെന്ന് ശ്രീരാമകൃഷ്ണദേവൻ മുഖർജിയോട് പറഞ്ഞു. കാര്യം ഒരു സാധകൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത്, ആ രീതിയിലാണ് ക്യാപ്റ്റൻ്റെ ഇപ്പോഴത്തെ എല്ലാ രീതികളും എന്ന് ഈ മുഖർജി സഹോദരന്മാരോട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. കാര്യം നമ്മൾ അനുകരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ക്യാപ്റ്റൻ എന്നാണ്. ക്യാപ്റ്റൻ പറഞ്ഞാണ് മുഖർജിമാർ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വന്നതെന്ന് നമ്മൾ അറിഞ്ഞു. ഇതുപോലെ പലരോടും ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ദക്ഷിണേശ്വരത്ത് പോകാൻ പറയും. ആരെ കണ്ടാലും പരിചയപ്പെട്ടാലും ക്യാപ്റ്റൻ ആദ്യം പറയുന്നത് നിങ്ങൾ ദക്ഷിണേശ്വരത്ത് പോയി ഭഗവാനെ കാണണം എന്നാണ്. ആദ്യത്തെ വാചകം അതാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റൊരു സംസാരമുള്ളൂ ഭഗവാൻ. അപ്പോൾ ഏത് സന്ദർഭത്തിലും ഭഗവത് ചിന്ത മാത്രം. എത്ര തിരക്ക് പിടിച്ചൊരാളാണെന്ന് ആലോചിച്ചു. നേപ്പാൾ രാജാവിൻ്റെ അംബാസിഡറാണ്, വെറുതെ തമാശക്ക് സമയം പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ഉത്തരവാദിത്വ ബോധത്തോടെ ഇരിക്കുന്ന, അത്രയെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ എന്ത് ജോലി ചെയ്താൽ അത് ഭഗവാൻ്റെ ജോലിയായിട്ടാണ് ചെയ്യുന്നത്. ഭഗവാൻ കർമ്മഠൻ എന്നാണ് പറയുന്നത്. കർമ്മഠൻ എന്നാണ് പറയുന്നത് ഈ, അതായത് ഈ ഇദ്ദേഹത്തെ, ഇദ്ദേഹം ഒരു വർക്കഹോളിക്കാണ് എന്ന് നമുക്ക് പറയാം. ഒരു വർക്കഹോളിക്കാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പൂജ ചെയ്യുന്ന നേരങ്ങളിൽ എനിക്ക്, അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, പൂജ ചെയ്യുന്ന നേരങ്ങളിൽ എനിക്ക് ആനന്ദമുണ്ടാകും. ജീവനെ സംബന്ധിച്ച് കർമ്മമല്ലാതെ വേറെ വഴിയില്ലല്ലോ ഭഗവാനെ എന്ന് ചോദിക്കും. കാരണം കർമ്മം ചെയ്യാതെ, ഒരു കർമ്മഠനാകാതെ, ഒരു സംസാര ജീവിതത്തിൽ കർമ്മഠനാകാതെ വേറെ വഴിയില്ലല്ലോ എന്ന് എപ്പോഴും ഭഗവാനോട് സംശയം ചോദിക്കുമായിരുന്നു ഈ വിശ്വനാഥ ഉപാധ്യായൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ ഉടൻ തിരിച്ചു ചോദിക്കും, കർമ്മം ഇങ്ങനെ എക്കാലവും ചെയ്യേണ്ടതുണ്ടോ? എല്ലാ കാലത്തും ഈ കർമ്മം ചെയ്യേണ്ടതുണ്ടോ? എന്നിട്ടൊരു ഭഗവാൻ ഒരു ഉദാഹരണം ചോദിച്ചു, ഈ തേനീച്ച എത്ര നേരം മൂളിക്കൊണ്ടിരിക്കും? എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? തേനീച്ച എത്ര നേരം മൂളും? വണ്ടിൽ പൂവിലിരിക്കുന്നത് വരെ തേനീച്ച മൂളുകയുള്ളൂ. പൂവിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മൂളേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഉദാഹരണം. ഈ വർക്കഹോളിക്കായ ആളുകൾ, നമ്മൾ ഈ വർക്കഹോളിക് ആകുമ്പോൾ നമ്മുടെ ധാരണ, നമ്മൾ ഈ കർമ്മം ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ആലോചിക്കുക. ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത്. തേനീച്ചയുടെ ഉദാഹരണം അപ്പോൾ വിശ്വനാഥ ഉപാധ്യായനോട് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ അതിന് മറുപടി പറഞ്ഞത്, അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് പൂജയും മറ്റ് ക്രിയകളും നേർന്ന് നടക്കാൻ, അല്ല വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് പൂജയും മറ്റ് ക്രിയകളും, അതായത് ഭഗവാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരവസ്ഥ കഴിഞ്ഞാൽ പിന്നെ പൂജയുടെയും ക്രിയയുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വിശ്വനാഥ ഉപാധ്യായൻ ചോദിച്ചാൽ, അങ്ങയെപ്പോലെ എനിക്കിനി പൂജയും കർമ്മവും ഒന്നും വേണ്ടാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പറയുന്നത്, ഈ ക്യാപ്റ്റൻ ഒരു കാലത്തും അഭിപ്രായ സ്ഥിരതയില്ല. ഒന്ന് പറയുമ്പോൾ അടുത്തവണ മാറ്റി പറയും. ഇയാൾക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായ സ്ഥിരതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാര്യ തന്നെ എപ്പോഴും പറയും, ചിലപ്പോൾ പറയും, ഇതെല്ലാം ജഡമാണ്. ഭാര്യ ഭഗവാനോട് പറയാണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇതെല്ലാം ജഡമാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം ഇട്ടിട്ട് പോകും, ഞാൻ ഇപ്പം ഇട്ടിട്ട് പോകും എന്ന് വീട്ടിൽ എപ്പോഴും ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ തരത്തിൽ ആണ് പറയുക. പിന്നെ ഒരിക്കൽ പറയും, ഇതെല്ലാം ചൈതന്യമാണ് എന്ന് വേറൊരവസരത്തിൽ പറയും. അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെയാണ് ഈ വിശ്വനാഥ ഉപാധ്യായൻ്റെ ഒരു ശൈലി. അത് ഭഗവാൻ അറിയാം, ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഭഗവാനിൽ മാത്രമാണ് ആശ്രയം. എന്തൊക്കെ തർക്കങ്ങളുണ്ടായാലും ആ തർക്കവും മനസ്സിൽ വരുന്ന ചോദ്യങ്ങളും ഭഗവാൻ്റെ അടുത്ത്, ദക്ഷിണേശ്വരത്ത് ഭഗവാൻ്റെ അടുത്ത് മാത്രമേ വിശ്വനാഥ ഉപാധ്യായൻ ചോദിക്കൂ. മറ്റൊരു വേറൊരു മാർഗത്തിലൂടെയും വിശ്വനാഥ ഉപാധ്യായൻ തൻ്റെ സാധനാകാലങ്ങളുടെ സംശയങ്ങളോ ഒന്നും തന്നെ ഉന്നയിക്കില്ല. അത് മുഴുവൻ ഭഗവാൻ്റെ മുന്നിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ
ഈ ശ്രീരാമകൃഷ്ണദേവൻ മുഖർജിമാർ വന്ന അവസരത്തിൽ മാസ്റ്ററോട് ചോദിക്കുന്നു. അപ്പോൾ ഈ മുഖർജിമാർ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഈ മാസ്റ്ററും കൂടെയുണ്ട്. അപ്പോൾ ഭഗവാൻ അപ്പോൾ മാസ്റ്ററോടൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഇവരിവിടെ വന്ന് ഇരിക്കുന്നതിൽ കുഴപ്പമില്ല, ഇടയ്ക്ക് ഞാനെങ്ങാനും സമാധിയവസ്ഥയിലായാൽ ഇവരെന്ത് വിചാരിക്കും? കാര്യം ശ്രീകാക്ഷം ഇത് പറയാൻ കാരണം അദ്ദേഹം ചിലപ്പോൾ ഭാവാവസ്ഥയിലായിക്കഴിയുമ്പോൾ കുട്ടികളെപ്പോലെ പെരുമാറും. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് കണ്ടാത്തൊന്നും കിറുക്കനാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ ദക്ഷിണേശ്വരത്ത് അങ്ങനെ ഒരു സംസാരം ആ കാലത്ത് ധാരാളമുണ്ട്. ഒരു കിറുക്കനായ പൂജാരി എന്നാണ് എല്ലാവരും പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത്, ഈ മുഖർജി സഹോദരന്മാർ ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണ് വന്നത്, അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ എന്തൊക്കെയാണോ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇവരിവിടെ വന്നിരുന്ന് ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാൻ അറിയാതെ സമാധ്യാവസ്ഥയിലേക്ക് പോവുകയും കുട്ടികളെപ്പോലെ പെരുമാറുകയും ചെയ്താൽ ഇവരെന്നെക്കുറിച്ച് കിറുക്കനാണെന്ന് വിചാരിക്കോ എന്ന് മാസ്റ്ററോട് ഒരു സംശയം ചോദിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുഖർജി സഹോദരന്മാരോട് പറഞ്ഞ പോലെ ശ്രീരാമകൃഷ്ണദേവൻ മഹിമാചരണനോടും ക്യാപ്റ്റനെക്കുറിച്ച് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഈ ക്യാപ്റ്റൻ ഗൃഹസ്ഥനാണ്. അപ്പോൾ ഗൃഹസ്ഥൻ എന്ന് വെച്ചാൽ പരമഭക്തനും വേദം, വേദാന്തം, ഭാഗവതം, ഗീത, ആധ്യാത്മരാമായണം ഇതൊക്കെ കാണാപ്പാഠമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ നിന്ന് അനർഗളം ഇതൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഗൃഹസ്ഥ ഭക്തൻ എന്ന് പറഞ്ഞതിന് വളരെ സമർപ്പിത മനോഭാവത്തോടെയുള്ള ഗൃഹസ്ഥൻ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. സമർപ്പിത മനോഭാവത്തോടെയുള്ള ഗൃഹസ്ഥൻ മഹിമാചരനോട് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥ ഭക്തൻ ആകേണ്ടത്, അത് ക്യാപ്റ്റനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഗൃഹസ്ഥ ഭക്തൻ എന്ന് പറഞ്ഞതിന് വളരെ സമർപ്പിത മനോഭാവത്തോടെയുള്ള ഗൃഹസ്ഥൻ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. അതായത് സമയം പോലെ പെരുമാറുന്ന ആളല്ല, സമർപ്പിതമായി. ഈ ഗൃഹസ്ഥ ഭക്തന്മാരിൽ ചിലർക്കുള്ള കുഴപ്പം, അവർ സമയം പോലെയാണ് പെരുമാറുക. അവരുടെ സമയത്തിനനുസരിച്ചായിരിക്കും ഈ ആരാധനാക്രമങ്ങളോ അല്ലെങ്കിൽ ഈ സാധനാക്രമങ്ങളോ ചെയ്യുക. അപ്പോൾ അവരുടെ സൗകര്യത്തിനായിരിക്കും. ഇത് സമർപ്പിത ഭക്തൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സമർപ്പണത്തിലാണ് മുഖ്യം. എന്താണോ ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അതുമാത്രമാണ് മുഖ്യം. അതാണ് ഒരു ഗൃഹസ്ഥ ഭക്തൻ്റെ അവസ്ഥയായിരിക്കേണ്ടതെന്ന് മഹിമാചരണനോട് പറഞ്ഞപ്പോൾ ഈ ക്യാപ്റ്റനെയാണ് അത് ഉദാഹരിച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും ആ വന്ന കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്, എല്ലാ തിരക്കിലുള്ള ഒരാളാണ്. ആ ആളുടെ സമർപ്പിത ബുദ്ധി, ആ സമർപ്പിത ശീലം, ഇതാണ് ഒരു ഗൃഹസ്ഥൻ്റെ അവസ്ഥ എന്ന് നമ്മൾ. അപ്പോൾ ഒരാൾക്കത് കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ക്യാപ്റ്റൻ. ഒരു മനുഷ്യ ഒരാൾക്കതിന് സാധ്യമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒഴിവൊഴിവില്ലാതെ ഈ ആരാധനാക്രമങ്ങളിൽ ഈശ്വരനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഏത് സമയത്തും ഇരിക്കാൻ ഒരാൾക്ക് കഴിയും എന്നുള്ളത് ക്യാപ്റ്റനാണ് എന്ന് മഹിമാചാര്യനോട് പറഞ്ഞു. ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ അത് പറയാൻ കാരണം, ഒരു ദിവസം ഈ ഗൃഹസ്ഥ ഭക്തന്മാരുടെ നമ്മളീ വരുന്ന ഓരോ ഗൃഹസ്ഥ ഭക്തന്മാരുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ഓരോരുത്തരെ ഒന്ന് പരിശോധിച്ചാൽ ഓരോരുത്തരുടെ ശൈലിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അവരൊക്കെ സ്വീകരിച്ചിരിക്കുന്ന രീതി, ഭഗവാനെ ആ ഭഗവാനോടുള്ള അവരുടെ ആരാധനയുടെ ആ സ്വീകരിച്ചിരിക്കുന്ന രീതിക്ക് ഓരോ മാറ്റമുണ്ട്. ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ വരാഹ നഗരത്തിലേക്ക് ആ നഗരത്തിലെ തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. പകൽ സമയമാണ്, നല്ല വെയിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് കുടയും എടുത്ത് ഈ ക്യാപ്റ്റൻ വിശ്വനാഥ ഉപാധ്യായൻ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്നൊരു കുടയും എടുത്തോടി ഈ റോഡിൽ വന്നു. തെരുവിൽ വന്നിട്ട് ഭഗവാനെ ചൂടിച്ചുകൊണ്ട് ആ ഭഗവാനെയും കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു, മുറിയിൽ കൊണ്ട് ഇരുത്തി, അത് കഴിഞ്ഞ് വിശറി എടുത്ത് നല്ലോണം ആ ചൂട് അകറ്റാനായിട്ട് വിശറി കൊണ്ട് വീശി, അത് കഴിഞ്ഞ് കാല് തടവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കാൽ തടവിക്കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ ഇതിനകം തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനൊക്കെ ആളുകൾ ആവശ്യത്തിനൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ അടുക്കളയിലാണ് ഇത്. അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളെല്ലാം എത്തി, ഭഗവാനെ ഊട്ടാൻ, സ്വയം ഊട്ടാൻ തുടങ്ങി. ഈ സമയം ഈ ഭക്ഷണമെല്ലാം അങ്ങടെ കഴിച്ചപ്പോൾ ഭഗവാൻ വയറിന് വല്ലാത്ത ഒരു പെരുവെരുപ്പ്. അപ്പോൾ ഭഗവാന് കക്കൂസിൽ പോകണമെന്ന് തോന്നി. പെട്ടെന്ന് കക്കൂസിൽ പോകാനായിട്ട് നേരെ കക്കൂസിലേക്ക് പോയി, അവിടെ ഇരുന്നു. സംഭവിച്ചതെന്താണ്, കക്കൂസിലിരുന്ന് സമാധിയായിപ്പോയി ഭഗവാൻ.
കക്കൂസിലിരുന്ന് സമാധിയായപ്പോൾ ഈ സമയം അദ്ദേഹം ഈ മഹിമ നമ്മുടെ വിശ്വനാഥ ഉപാധ്യായൻ വല്ലാതെ വിഷമിച്ചു പോയി. എന്താ ചെയ്യുക ഇനി? അദ്ദേഹം കക്കൂസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അദ്ദേഹം സമാധി അവസ്ഥയിലായി, വീഴുമോ ഇനി അവിടെ? ഈ വിശ്വനാഥ ഉപാധ്യായൻ ചെയ്ത നേരെ കക്കൂസിനകത്തോട്ട് കയറി അദ്ദേഹത്തിൻ്റെ കൂടെ കുത്തിയിരുന്നു, കൂടെ പിടിച്ച് കുത്തിയിരുന്നു, അല്ലെങ്കിൽ മറിഞ്ഞ് വീണേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, പിന്നീട് ഭഗവാൻ പറഞ്ഞതാണിത്, ഒരറപ്പും കാണിച്ചില്ലല്ലോ എന്ന്, ഒരറപ്പും കാണിച്ചില്ലല്ലോ എന്ന് ക്യാപ്റ്റൻ. അപ്പം ഈ ആലോചിച്ച് നോക്കുക, ആ ഒരു ഗൃഹസ്ഥ ഭക്തൻ്റെ ആ ഒരവസ്ഥ എങ്ങനെയൊക്കെയാണ് ഈ ഭഗവത്ലീല നടക്കുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നടക്കുന്നത്. ക്യാപ്റ്റൻ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. കാര്യം ക്യാപ്റ്റനായിരുന്നു ആ കുടുംബത്തിലെ ഏറ്റവും വരുമാനവുമുള്ള സമ്പന്നനായ ഒരു വ്യക്തി. അതുകൊണ്ട് സഹോദരന്മാരെക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, അവരൊക്കെ കാശിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കണം, അതെല്ലാം ക്യാപ്റ്റനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഗൃഹസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുടുംബത്തിലുള്ള മുഴുവൻ പേരുടെ കാര്യങ്ങളും നോക്കുമായിരുന്നു. അതാണ്, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭാര്യ പറഞ്ഞത് ശരിയാണ്, ഞാനിപ്പോൾ ഇട്ടിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. അപ്പം മാഷ്ടർ മഹാശയനോട് ഈ കാര്യം പിന്നീട് ഒരു സൂചന വരുന്നുണ്ട്. കാര്യം മാഷ്ടർ മഹാശയൻ ഈ കുടുംബത്തിൻ്റെ ബന്ധം കാരണം ഇറങ്ങിപ്പോയ ആളാണ് ആത്മഹത്യ ചെയ്യാൻ. അപ്പോൾ ഇത് ഈ കുടുംബത്തെ മുഴുവനും പരിരക്ഷിക്കാനായിട്ട്, ഈ കുടുംബത്തെ മുഴുവനും രക്ഷിക്കാനായിട്ട് സദാ ശ്രദ്ധാലുവായിരുന്നു കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും. അത് കൽക്കട്ടയിൽ മാത്രമുള്ളതല്ല, അതാണ് പറഞ്ഞത്, സഹോദരന്മാർ പലരും കാശിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയും അമ്മയുണ്ട്, ക്യാപ്റ്റൻ്റെ അമ്മ കൂടെയുണ്ട്. അപ്പോൾ അമ്മയുടെ രക്ഷ, അമ്മയാണെങ്കിൽ സാധനാക്രമങ്ങൾക്കും പൂജാ ഇതിനും ഈ തീർത്ഥാടനത്തിനൊക്കെ വലിയ താല്പര്യമുള്ളതാണ്. അപ്പോൾ അമ്മയുടെ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള ജോലികളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ഭാര്യ, അവർ ഒരു വലിയ പിശുക്കിയാണെന്ന് നമ്മൾ കഴിഞ്ഞാണൊക്കെ ഉണ്ടാവും, എന്നാലും അവർ എല്ലാ കാര്യത്തിലും ഭഗവാനോട് വലിയ ഇഷ്ടമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ പറയുന്നുണ്ട്, ഇത് ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് സംസാര ജീവിതം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് വളരെ വീട്ടിൽ കിടന്ന് വലിയ ബഹളമാണ്, എപ്പോഴും ഞങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കും, എനിക്ക് സംസാര ജീവിതം വിട്ടുപോകണമെന്ന്. ഇതെല്ലാം നോക്കുന്ന ആളുമാണ്, എന്നാൽ ഇതെല്ലാം വിട്ടു, അതാണ്, ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് കാശിക്ക് പോകണമെന്ന് തോന്നിയാൽ ഉടൻ കാശിക്ക് അയക്കും, കൂടെ 10-15 ജോലിക്കാരെയാണ് അയക്കുന്നത്. അമ്മയെ നോക്കാൻ വേണ്ടി 10-15 ജോലിക്കാരെയും കൂടെ അയക്കും, എന്നിട്ട് ഇതെല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് അമ്മയെ കാശിക്ക് അയക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആ കുടുംബാംഗങ്ങളിലെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്ന ഒരു രീതിയാണ് ക്യാപ്റ്റനുള്ളത്. അപ്പോൾ അത്രമാത്രമാണ് ക്യാപ്റ്റൻ്റെ ആ ഗൃഹസ്ഥ ജീവിതവും ആധ്യാത്മിക ജീവിതവും ഔദ്യോഗിക ജീവിതവും എത്രമാത്രം ക്രോഡീകരിച്ചു കൊണ്ടാണ് ക്യാപ്റ്റൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെറുപ്പക്കാർ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നരേന്ദ്രനൊക്കെ വരുമ്പോൾ ക്യാപ്റ്റൻ ഒരിത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ, ചെറുപ്പക്കാർ വരുന്നതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, ചെറുപ്പക്കാർ വരുന്നതിനെക്കുറിച്ച് ക്യാപ്റ്റൻ കുറ്റം പറയുമായിരുന്നു, ഇവരൊന്നും ശരിയല്ല എന്ന് പറയും. ഹസ്ര അപ്പോൾ ശ്രീരാമകൃഷ്ണൻ മനസ്സിലായി, ഈ കുറ്റം ഈ ക്യാപ്റ്റന് ഈ കുഴപ്പങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആൾ ഹസ്രയാണെന്ന് ശ്രീരാമകൃഷ്ണദേവന് മനസ്സിലായി. ഹസ്രയാ ഇത് മുഴുവനും, ഈ ഏഷണി മുഴുവൻ ഉണ്ടാക്കുന്ന ആൾ ഹസ്രയാണ്. പക്ഷെ ഹസ്രയെ ക്യാപ്റ്റന് വലിയ വിശ്വാസവുമാണ്, അതാണ് അതിനത്തെ പ്രശ്നം. അപ്പോൾ ചെറുപ്പക്കാരെ കുറ്റം പറയാൻ ക്യാപ്റ്റൻ കണ്ടെത്തിയ ഒരു കാരണം ഇതാണ്, അവർ കണ്ടതൊക്കെ കഴിക്കും, അവർക്ക് ഒരു യാതൊരു ഇതുമില്ലാതെ കണ്ടതൊക്കെ കഴിക്കും, അവർ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, അത് ക്യാപ്റ്റന് പിടിക്കില്ല. ആലോചിച്ചോളൂ, ഇത് നേപ്പാൾ രാജാവിൻ്റെ അംബാസിഡറാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് വളരെയധികം ബന്ധങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്, പക്ഷേ ഇംഗ്ലീഷ്. അതാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച പറഞ്ഞു, കേശവചന്ദ്രസേനോടുള്ള ഏറ്റവും വലിയ ദേഷ്യം, കേശവചന്ദ്രസേൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഭഗവാൻ 2 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞതിൻ്റെ അനുഭവം ഭഗവാൻ നന്നായിട്ട് അറിയാം. പിന്നെ ഒരിക്കലും ഭഗവാൻ ക്യാപ്റ്റൻ്റെ മുമ്പിൽ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷിനോട് ഇത്രമാത്രം വൈരാഗ്യം വെച്ച്, അല്ല വിരോധം വെച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുമല്ല, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ കൂടെ കൂടെ വരുന്നത് അങ്ങേക്ക് ദോഷമുണ്ടാവുമെന്നാണ് ഭഗവാനോട് ഈ വിശ്വനാഥ ഉപാധ്യായൻ ക്യാപ്റ്റൻ പറഞ്ഞത്. ഭഗവാൻ അതുകൊണ്ട് ദോഷമുണ്ട് ഇവരിങ്ങനെ വരുന്നത്. അപ്പോൾ ഹസ്ര എത്ര നല്ല വലിയ ആളാണ്, എന്നാൽ ഈ ചെറുപ്പക്കാർ ഇത്രയൊന്നും അവരെ അടുപ്പിക്കരുത് എന്ന് ക്യാപ്റ്റൻ ഭഗവാനോട് വലിയ നിർബന്ധം പറഞ്ഞു. അതിനൊരു ഉദാഹരണം ക്യാപ്റ്റൻ പറഞ്ഞു കൊടുത്തത് നമ്മുടെ രാഘാലിനെ കുറിച്ചാണ്, ബ്രഹ്മാൻസ്വാമി രാഘാലിനെ കുറിച്ചാണ്. രാഘാൽ കണ്ടടത്തൊക്കെ പല വീടുകളിലും പോയി ഭക്ഷണം കഴിക്കുന്നു, ഇതാണ് ക്യാപ്റ്റൻ്റെ ഒരു വലിയ വിഷമം.
അപ്പോൾ ഇത് രാഘാലിനെ കുറിച്ചാണെങ്കിലും, അപ്പോൾ രാഘാലിനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് വൈകാരികമായി ഇടപെടും ആ കാര്യത്തിലൊക്കെ. ഇത് ഹസ്രയുടെ ഉപദേശമാണെന്ന് അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കുക. കാരണം ഹസ്ര ഈ രാഘാലിനെ കുറിച്ച് ഹസ്ര ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ശ്രീരാമകൃഷ്ണദേവൻ അറിയാമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഹസ്ര ഒരുപാട് റോള് ചെയ്യുന്നുണ്ട് ഈ ഇദ്ദേഹത്തെ വെച്ചിട്ട്. കാരണം അത് ഭഗവാൻ ഹസ്രയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ ക്യാപ്റ്റനോട്. കാരണം ഒരുവൻ 1000 ജപം ചെയ്താലും വിഷയബുദ്ധി പോകാതെ അവൻ ഒന്നും നേടാനാവില്ല. ക്യാപ്റ്റനോട് ശ്രീരാമകൃഷ്ണദേവൻ ഈ ഇവരെക്കുറിച്ച് ഈ ചെറുപ്പക്കാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്യാപ്റ്റനോട് പറഞ്ഞതാണ്, ഒരുവൻ 1000 ജപം ചെയ്താലും വിഷയബുദ്ധി പോകാതെ അവൻ ഒന്നും നേടാനാവില്ല, എന്നാൽ പന്നീറച്ചി തിന്നാലും മനസ്സ് ഈശ്വരനിൽ നിർത്താൻ കഴിയുന്ന വ്യക്തി ധന്യനാണ്. പന്നിയിറച്ചിയുടെ ഉദാഹരണം, ക്യാപ്റ്റൻ്റെ ഭാര്യ പന്നിയിറച്ചി ഉണ്ടാക്കി കൊടുത്ത കാര്യമാണല്ലോ. അപ്പോൾ പന്നിയിറച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മളാകെ അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ പന്നിയിറച്ചി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈശ്വരോന്മുഖമായി, അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മനസ്സർപ്പിച്ചവന് പന്നിയിറച്ചിയിലൊന്നും വലിയ എന്താണ് കഴിക്കുന്നതിനെ കുറിച്ചൊന്നും വ്യക്തമല്ല. അത് ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഹസ്ര ഇനി എന്നിട്ട് പറയും, ഹസ്ര എത്ര ജപം ചെയ്താലും അയാളുടെ ശ്രദ്ധ പണമുണ്ടാക്കലാണ്. അതാണ് ക്യാപ്റ്റനോട് പറഞ്ഞ ഉദാഹരണം. ഹസ്ര പറയുന്നത് കേട്ടുകൊണ്ട് നടക്കരുത്. ഹസ്രയ്ക്ക് ആകെക്കൂടെ ആവശ്യം അയാളുടെ ആ കടം തീർക്കാനുള്ള കാശാണ്. സമ്പന്നന്മാരെ എല്ലാം അയാൾ വഴി ഒരു വഴിക്കാക്കും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വെറുതെ ഹസ്രയുടെ വാക്കും കേട്ട് നടക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ക്യാപ്റ്റൻ മറ്റൊരു ചോദ്യം ചോദിച്ചു, അങ്ങ് അപ്പം ഹസ്രയുടെ കാര്യം ഇത് പറഞ്ഞപ്പോഴാണ്, അങ്ങ് എല്ലാവരെയും ഒരേപോലെയാണോ കാണുന്നത്? അതാണ് ചോദ്യം ക്യാപ്റ്റൻ്റെ. ക്യാപ്റ്റനും ഭഗവാനും കൂടെ ഒന്നിച്ചിരുന്നാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊണ്ടൊരു വലിയ ഘോഷയാത്ര തന്നെയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ചോദിച്ചു, അങ്ങ് എല്ലാവരും ഒരുപോലെയാണോ കാണുന്നത്? എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, എല്ലാം ജലം തന്നെയാണ്, എന്നാൽ എല്ലാത്തിനെയും ജലത്തിനെയും ഒരുപോലെ കാണാൻ പറ്റുമോ എന്ന് ആ ഉദാഹരണം പറഞ്ഞു. അതായത് ചിലത് കുടിക്കാം, ചില വെള്ളത്തിൽ കുളിക്കാം, ചിലത് ശൗചം ചെയ്യാം. അപ്പോൾ ഈ വെള്ളം എല്ലാം ഒരുപോലെ കാണാൻ പറ്റുമോ? അപ്പം അങ്ങ് എല്ലാവരെയും ഒരുപോലെയാണോ കാണുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞ ആ ഉദാഹരണമാണ്. ഭഗവാൻ ഇത് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര രസകരമായിട്ട് അതങ്ങ് ഭഗവാൻ അത് ആ ഭാഗം വിശദീകരിച്ചു. അപ്പോൾ തർക്കിക്കാനുള്ള ഈ വ്യഗ്രത ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും ഭഗവാന്റെ മറുപടികൾ അയാളെ എല്ലാ സംശയങ്ങളിൽ നിന്നും മോചിപ്പിക്കുമായിരുന്നു. ക്യാപ്റ്റൻ്റെ ഭാര്യയെയും മകളെയും കുറിച്ച് ഭഗവാൻ പറഞ്ഞത്, ഞാനിവരെ ആനന്ദമയിയായിട്ട് കാണുന്നു എന്നാണ്. കാരണം ഈ അങ്ങനെ ഒരു ഗൃഹസ്ഥൻ, ഈ അർപ്പിത മനോഭാവത്തോടെ സാധനാക്രമം കൊണ്ട് ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥൻ്റെ ഭാര്യയും മക്കളും ആനന്ദമയമായ രൂപമായിരിക്കും, ആനന്ദമയമായി മാറും. അതാണ് ആ ഗൃഹസ്ഥാശ്രമിയുടെ ആ സാധനയുടെ ഫലം നമ്മൾ കാണുന്നത് ആ കുടുംബത്തിലുള്ളവരിലാണ്. അതോടെ ക്യാപ്റ്റൻ ഭഗവാന്റെ കാൽക്കൽ വീണ് തർക്കിച്ചതിനൊക്കെ, ഇതുവരെ ഞാൻ തർക്കിച്ചതിനൊക്കെ ഭഗവാന്റെ കാലിൽ വീണ് ക്ഷമാപണം ചെയ്തു. അപ്പോൾ ഭഗവാൻ അവിടെ, എന്നാലും ഭഗവാൻ വിട്ടില്ല, നിങ്ങൾക്ക് ഈ കുഴപ്പം മുഴുവൻ സംഭവിച്ചതിന് കാരണം നിങ്ങൾ ഒരുപാട് വായിച്ചിട്ടാണ്. ഭഗവാനൊന്നും വായിച്ചിട്ടില്ലല്ലോ. ഇതാണ് ഭഗവാൻ, നിങ്ങൾ ഒരുപാട് ആവശ്യമില്ലാതെ വായന, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വായന എന്ന് അദ്ദേഹം ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പാണ്ഡിത്യം, ഈ പുസ്തകത്തിൽ നിന്നുള്ള പാണ്ഡിത്യത്തെയാണ് കളിയാക്കിയത്. അപ്പോൾ വായനയിൽ നിന്നുള്ള അറിവിൻ്റെ ഫലമായിട്ടാണ് ക്യാപ്റ്റൻ ശ്രീരാമകൃഷ്ണദേവനെ പ്രകീർത്തിക്കുന്നത്. ഇങ്ങനെയാണ്, അതായത് ഈ ക്യാപ്റ്റൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ പ്രകീർത്തിക്കുമ്പോൾ, ഈ നമുക്കറിയാം ഒരുപാട് വായനയും കവിത്വവും കവിതയൊക്കെ ഉള്ള ആളുകൾക്കൊരു അസുഖമുണ്ട്, ആവശ്യമില്ലാത്ത ഈ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾക്ക് വായിച്ച് വട്ടായി പോയതാണെന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് ക്യാപ്റ്റൻ വളരെ കവിത്വത്തിൽ, വലിയ കാവ്യരൂപത്തിൽ അങ്ങ് അടിക്കുകയാണ്. ഒരു പക്ഷിയെപ്പോലെ പറക്കുന്ന ഭാവമാണ് അങ്ങയുടേത്, ജീവാത്മാവും പരമാത്മാവും, ജീവാത്മാവ് പക്ഷിയും പരമാത്മാവ് ആകാശവും പോലെയാണ്. ചിതാകാശം, അങ്ങയുടെ ജീവാത്മാവാകുന്ന പക്ഷി പരമാത്മാവാകുന്ന ചിതാകാശത്തിലേക്ക് പറക്കുന്നതാണ് സമാധി. അതായത് ഭഗവാന്റെ സമാധി അവസ്ഥയെ വിശേഷിപ്പിച്ചതാണിത്. ഭഗവാന്റെ സമാധി അവസ്ഥയെ ഇത്രയും വലിയ അലങ്കാരികമായിട്ട് വിശേഷിപ്പിച്ചതാണ്. മാഷ്ട്ര മഹാശയൻ ഇതൊക്കെ മറക്കാതെ എഴുതി വെച്ചതാണ് അത്ഭുതം. ഈ ബംഗാളികൾ വിഡ്ഢികളാണ്, ക്യാപ്റ്റൻ അവസാനം അങ്ങനെയാണ് പറഞ്ഞത്. ഈ ബംഗാളികൾ വിഡ്ഢികളാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു മാണിക്യം ഈ അടുത്ത് കിടന്നിട്ട് അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ഇതുപോലെ ഒരാളും പറഞ്ഞതായിട്ട് വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഒരിടത്തും ഞാൻ പറഞ്ഞു.
വളരെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്യാപ്റ്റൻ വിശ്വനാഥ ഉപാധ്യായൻ പറഞ്ഞ വാക്കാണ്, ഈ ബംഗാളികൾ വിഡ്ഢികളാണ്, ഈ മാണിക്യത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാണത്. വചനാമൃതം 3-ാം വാള്യത്തിൽ 39-ാം ഭാഗത്തിൽ അധ്യായം 2 മുതൽ 4 വരെയുള്ള ഭാഗം, അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ടതാണ്. വചനാമൃതം 3-ാം വാള്യത്തിൽ 39-ാം ഭാഗത്ത് അധ്യായം 2 മുതൽ 4 വരെയുള്ള സംഭാഷണം, ആ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ 3 കാര്യങ്ങളാണ് ഭഗവാൻ ആ സംഭാഷണത്തിലൂടെ ക്യാപ്റ്റനുമായിട്ട് പങ്കുവെക്കുന്നത്. അത് വളരെ വിശദമായി നമുക്ക് വായിക്കേണ്ടതാണ്. നമുക്കത് പറഞ്ഞു പോകാൻ, അത് വായിക്കേണ്ട, നമ്മൾ വായിച്ചാൽ മതി. അത് എല്ലാവരും അത് വളരെ ശ്രദ്ധയോടെ 3 കാര്യങ്ങളാണ് ഭഗവാൻ ഇത് പറയുന്നത്. അതായത് എന്ത് തരം അഹമാണ് നമ്മൾ കരുതി വെക്കേണ്ടത്, അഹം ഏത് തരത്തിലുള്ള അഹമാണ് നമ്മൾ കരുതി വെക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റ് ബ്രഹ്മജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, കർമ്മത്യാഗത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, ബ്രഹ്മജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളും കർമ്മത്യാഗത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, ഈ കാര്യങ്ങളാണ് ഈ 3-ാം വാള്യത്തിലെ ആ ഭാഗത്ത് 2, 3, 4 അധ്യായങ്ങളിൽ വിശദമായി ഭഗവാനും ക്യാപ്റ്റനും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ വരുന്നത്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ വരെയാണ് മാസ്റ്റർ മഹാശയൻ ക്യാപ്റ്റൻ്റെ സാന്നിധ്യം, ഭഗവത്ലീലയിലെ ക്യാപ്റ്റൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. അത് നമ്മളെല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. വായിച്ച് നമ്മളത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ വളരെ വലിയൊരു ഉപദേശങ്ങളാണ് അതിലുള്ളത്. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഇതെന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതുപോലുള്ള ഭക്ത ശിരോമണികളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി കഥ എഴുതി തന്ന മഹേന്ദ്രനാഥ ഗുപ്തനെയും ഈ അവസരത്തിൽ നമിച്ചുകൊണ്ട്, സ്ഥാപകായ ജധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ. നമസ്തേ നമസ്തേ നമസ്തേ. ഏതാ അതെ 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 അങ്ങനെ ഒരു അതെ 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 തീർച്ചയായിട്ടും. അല്ല, ഭഗവാന്റെ നിശ്ചയമാണത്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മളിത് ചർച്ച ചെയ്യണമെന്നും ഭഗവാൻ നിശ്ചയിക്കുന്നു, അത് വെളിപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നു. അതാണ് അതിനകത്ത് വരുന്നത്. അതെ അതെ. അയ്യോ, വളരെ സിമ്പിളാണ്, വളരെ. നമുക്ക് അതിലപ്പുറം നമുക്ക് അത്രയും ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഏതൊരു നിരക്ഷരനും ബോധ്യപ്പെടും ആ ഉദാഹരണം. ഇപ്പം തെങ്ങിൻ്റെ വടുവിനെ കുറിച്ച് പറയുന്നുള്ളു. ആ വടു തെങ്ങ് എത്ര വളർന്നാലും പോകില്ല എന്ന് പറഞ്ഞാൽ ഏത് നിരക്ഷരനും മനസ്സിലാവും. അത്രയും ലളിതമാണ്. ആ ജലത്തിൻ്റെ ഉദാഹരണം, എല്ലാ ജലവും ഒരുമിച്ച്. അപ്പം എല്ലാവരോടും ഒരുപോലെയാണോ എന്ന് ചോദിക്കുമ്പം എന്ത് മറുപടിയാണ് പറയാൻ പറ്റുക? എന്ത് ആധ്യാത്മികത പ്രസംഗിച്ചാലും അവിടെ മുഴുവനാവില്ല. പക്ഷേ ഈ ഒരൊറ്റ ഉദാഹരണം, വെള്ളത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ക്ലിയറായി. അതിൽ പരമാവധി അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതെ 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 അതെ.